Season 2മാറ്റമില്ലാതെ തുടരുന്നത് മാറ്റം മാത്രമാണ്. ഇന്നിൻ്റെ ചിരി കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഒരുക്കി മലയാളി പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് സ്വഭാവ നടന്മാരുടെ ഇടയിലെ വേറിട്ട മുഖമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സ്ഫടികം ജോർജ്. ഒരു ഉത്തരേന്ത്യൻ മന്ത്രിയെ പോലെ തോന്നുന്നില്ലേ? അയ്യോ സത്യം, നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇറങ്ങി വരുന്ന പോലെ. പ്രധാനമന്ത്രിയെക്കാൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കേ ഓക്കേ, നമ്മുടെ മുൻ ധനകാര്യമന്ത്രി യശ്വന്ത് സിൻഹയുടെ ഒരു കട്ടുണ്ട് അല്ലേ? അങ്ങനെക്കാളും കട്ട്. രാജ്നാഥ് സിംഗ് ഈ പൊക്കം പോലെ തന്നെയാണ്, വലിയ മനസ്സുള്ള ഒരു കലാകാരനെയാണ് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം ജോർജ് സാറിനെ കുറിച്ച് പറയുമ്പോൾ നന്മയുടെ സന്ദേശമാണ് എപ്പോഴും എല്ലാ കാലത്തും അദ്ദേഹം നമ്മളിലേക്ക് പകരുന്നത്. അത് സെറ്റിലായിക്കോട്ടെ, നന്മയുടെ കാര്യങ്ങൾ, ഈശ്വര വിശ്വാസം, അതൊക്കെയാണ്. എന്ത് പറയുന്നു രാജു? എല്ലാം കൊണ്ടും പൂർണ്ണത എത്തിയ ആളാണ്. ഓക്കെ, കുറച്ച് പൊക്കം കൂടിപ്പോയെന്നുള്ള കുഴപ്പമുള്ളൂ. മാത്രമല്ല നമ്മൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ കണ്ടേക്കുന്ന സിനിമയെ കണ്ടേക്കുന്ന ആചാര്യ ബഹുവായോട് ഭയങ്കര വില്ല വേഷങ്ങൾ ചെയ്തേക്കുന്ന ആള് ബൈബിൾ പ്രഘോഷകനാണ്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, ബൈബിൾ പ്രഭാഷകൻ. അത് വല്ലാതെ എല്ലാവരും ഒന്ന് ഞെട്ടിച്ചു കളയും. അതിനെപ്പറ്റി എങ്ങനെയാണ് ആ ഒരു പാതയിലോട്ട് ചേട്ടൻ പോയത്? കാരണം നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല ചേട്ടനിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം. അത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഇൻബോൺ ക്വാളിറ്റിയാണ്. ചെറുപ്പം മുതൽ സത്യം അന്വേഷിക്കുക. ബൈബിളിൽ പറയുന്നുണ്ട്, സത്യാന്വേഷികൾ സത്യം അന്വേഷിക്കും, സത്യം അവർ കണ്ടെത്തും, സത്യം അവരെ സ്വതന്ത്രരാക്കും. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന് വേണ്ടിയുള്ളൊരു ത്വര നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടെത്തുന്നത് ബൈബിളിലൂടെയാണ്. അപ്പോൾ ബൈബിൾ പഠിക്കാനും വചനങ്ങൾ ശ്രവിക്കാനും പങ്കുവെക്കുവാനും പ്രഘോഷിക്കുവാനും ഉള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു പ്രകാശനാക്കി മാറ്റി. അതെല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. സ്വായത്തമാക്കിയ ആ അറിവ് എല്ലാവരിലും പകർന്നു കൊടുക്കുക എന്ന ദൗത്യവും ജോർജ് സാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതെ, അതാണ്. അതുപോലെ അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്ന സ്ഫടികം എന്നുള്ള സിനിമ ഞങ്ങൾ ഒന്നിച്ചാണ് അഭിനയിക്കുന്നത്. സ്ഫടികത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം അഭിനയിക്കാൻ വരികയാണ്. ഉഗ്രം വേഷം സീനുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു സീനിൽ ഒരു മോഹൻലാലിൻ്റെ ഫൈറ്റ് സീക്വൻസ്, ഞാൻ മോഹൻലാലിൻ്റെ ഒരു അർത്ഥമാണല്ലോ അല്ലേ. അപ്പോൾ എന്നെ ഇങ്ങനെ തൂക്കിയെടുത്ത് ജീപ്പിൻ്റെ മുകളിലോട്ട് എറിയുന്നുണ്ട്. അദ്ദേഹത്തിന് പരിചയമില്ല, ആദ്യം വരില്ല. നമ്മൾ ചേട്ടാ ഇങ്ങനെ ഉടുപ്പി പിടിച്ചിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചാൽ മതി, ഞാൻ ചാടിക്കോളാമെന്ന് പറഞ്ഞു. അതിനത് ഈസി അല്ലേ, ഞാൻ അങ്ങനെ കാണിച്ചോളാം. സ്റ്റാർ ക്യാമറ ആക്ഷൻ, എന്നെ തൂക്കിയെടുത്തൊരു ഒറ്റ എറിയാണ്. ഞാൻ പ്രതീക്ഷിച്ചു രണ്ട് മുട്ടും ജീപ്പിൻ്റെ ആ ബമ്പർ അതിൽ ചെന്ന് അടിക്കുകയും ചെയ്തു. ആരും അറിയാതെ ഞാൻ കാലിക്കൂടെ മൂത്രം ഒഴിക്കുകയും ചെയ്തു. എന്തായിരുന്നാലും ആ കാര്യത്തിനുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുക. അതെ, വില്ലൻ വേഷങ്ങളിലൂടെയാണ് കടന്നു വരവ്. ആത്മീയ പ്രഭാഷണം നടത്തുന്നു. കോമഡി എങ്ങനെയാണ് ജോർജ് സാർ നോക്കിക്കാണുന്നത്? കോമഡി നമുക്ക് എല്ലാ നടന്മാരിലും എല്ലാ കഴിവുകളും ഉണ്ട്. പക്ഷേ അത് കിട്ടുന്ന വേദി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അവസരത്തിൽ എനിക്ക് ഹലോ എന്ന സിനിമയിൽ കോമഡി അഭിനയിക്കാൻ ശ്രദ്ധ കിട്ടി. അത് നന്നായി അഭിനയിച്ചു. അതിനുശേഷം പല ചിത്രങ്ങളും, മായാമോഹിനി അതിലെ ഒരു മണ്ടൻ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചു. അങ്ങനെ രണ്ട് മൂന്ന് കോമഡി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. കോമഡി സ്റ്റാർസിനെ കുറിച്ച്, അതിലെ കലാകാരന്മാരെ കുറിച്ച് ഒരുപാട് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞാൻ വളരെ കാണാൻ ആഗ്രഹിക്കുന്നതും എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് കോമഡി സ്റ്റാർസ്. തീർച്ചയായും ഇന്ന് എനിക്കിവിടെ വേദി തന്ന ഏഷ്യാനെറ്റോടും എൻ്റെ സഹപ്രവർത്തകരോടുമൊക്കെ എൻ്റെ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. എന്താ ഇരിക്കട ജോസ് അല്ലേ? അല്ലല്ലോ, ഞാൻ സ്ഫടികം ജോസ്. ഇതെന്നെ വടി കൊണ്ട് നടക്കുന്നത്? അന്ധനാണോ? പിടിക്ക്. ഇവിടെ ചില സംഭവവാസങ്ങളൊക്കെ അരങ്ങേറും. ഓ, ആയ കാലത്ത് ഊന്നി നടക്കാം. കിരിക്കടൻ ജോസ് പിന്നെ എന്തൊക്കെ ഉണ്ട്? സുഖമല്ലേ? ഞാൻ കിരിക്കടൻ ജോസ് അല്ല, പിന്നെ സ്ഫടികം ജോർജ് ആണ്. രണ്ടായാലും മോഹൻലാൽ തടി കൊണ്ടാളല്ലേ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനെ, എന്റെ ആശാൻ അറിയാലോ. ആശാൻ മോഹൻലാൽ ഫാൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആളാണ്. അദ്ദേഹത്തിന് നിങ്ങള് മോഹൻലാലിനെ തല്ലിയത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലാലേട്ടനെ എന്ന് ഞങ്ങൾ പറയുള്ളൂ, ആധികാരികമായിട്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. തല്ലിയ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചോദിക്കാൻ വേണ്ടി വന്നതാണ്. പേര് വത്സലൻ. വത്സലൻ, ഞാൻ വന്ന കാര്യം എന്താന്ന് പറഞ്ഞു. ആശാൻ ഒന്ന് തല്ലണം, നിങ്ങളെ ഒന്ന് തല്ലണം ആശാൻ.
ഇവിടെ തല്ലി ജയിക്കണമെന്നാണ് പറയുന്നത്. അതിനാ വന്ന, അതിനാണ് വന്നത്. വത്സൻ എന്നെ തല്ലാൻ വേണ്ടി. വത്സലൻ, വത്സലൻ, വത്സലൻ. എന്റെ വത്സല തല്ലാൻ തയ്യാറാണോ? തയ്യാറാണോ? നമുക്ക് തല്ലി നോക്കാം. ഒരു കാര്യമുണ്ട്, പഠിക്കും സ്റ്റൈലില് ഞാൻ അടിക്കും. അടിക്കണം ആശാൻ, അടിക്കണം. അടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അടി അടിക്കട്ടെ ചോര കളമാവുമല്ലോ. കാണാരുന്നിപ്പം ചോര പുഴയായ ഇവിടെ മൊത്തം. എന്റെ അടുത്താ കളി ആര്? ഇതുപോലെ കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കും. ശൂശി ചോറ് ഒരക്ഷരവും പറയാൻ എന്റെ അടുത്ത് ആരിടപെടാൻ? തലയും കളിക്കുന്നല്ല. സാറിനെ തല്ലിട്ട് വേണം മൂത്തര അല്ലെങ്കിൽ കൈ വെച്ച് നോട്ടെ എന്നെങ്കിൽ ഒരു പേരുദോഷം വരാൻ. നീ മര്യാദക്ക് നടന്നില്ലെങ്കിൽ എന്റെ എല്ലി ഞാൻ ഒടിക്കും. ഞാൻ മെനഞ്ഞാന്ന് മര്യാദ കണ്ണ സാറേ. അണ്ണ പിടിക്ക്. അണ്ണൻ പറഞ്ഞില്ലേ ആയ കാലത്ത് ഊന്നി നടക്കാന്ന്? ഇപ്പൊ അത് കറക്റ്റായില്ലേ? എന്തിനാണ് വെറുതെ ആവശ്യമില്ല? ഈ പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണോ? പാട്ടും ഡാൻസ് ഒക്കെ ഇഷ്ടമാണ്, ഇപ്പൊ ചെയ്യുന്നില്ല. നമ്മൾ എല്ലാവരും ചെയ്താൽ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാം, റെഡിയല്ലേ? കുഴപ്പമില്ല, റെഡി. ചിരിത്തവളേ എന്ന കുങ്കുമത്തിൽ കരച്ചവളേ, നെഞ്ചിൽ മഞ്ഞ തേച്ചു കുളിക്കയിൽ എന്നെ കൊഞ്ചം പൂശത്തായേ, ഓ കൊലുസുക്ക് മണിയാക എന്നെ കൊഞ്ചം മാറ്റുത്തായേ. കുങ്കുമത്തിൽ കരച്ചവളേ, നെഞ്ചിൽ മഞ്ഞ തേച്ചു കുളിക്കയിൽ എന്നെ കൊഞ്ചം പൂശത്തായേ, ഓ കൊലുസുക്ക് മണിയാക എന്നെ കൊഞ്ചം മാറ്റുത്തായേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ഐ എസ് ആർ ഒ വി എസ് എസ് സി സേവ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. വേദിയിൽ ഇനി എത്താൻ പോകുന്നത് കോമഡിയുടെയും ഈ ഒരു സ്റ്റേജിന്റെ ന്യൂ ക്യാൻ കോർണേഴ്സ് അറിയുന്ന ടീം ചിരിക്കുടുക്കയാണ് അപ്രതീക്ഷിതം റൗണ്ടുമായിട്ട്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. യോ പത്രത്തിലുണ്ടായിരുന്നു വവ്വാല് കഴിച്ച എന്റെ പകുതി ഒന്നും കഴിച്ചുകൂടാന്ന്. എനിക്ക് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ കൂടുതൽ ഇഷ്ടം. മണിമണി, ഹാപ്പി പ്രസിഡന്റ്സ് ഓഫ് ദി ഡേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ.
അപ്രതീക്ഷിതം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. ഇൻഫാക്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി പെർഫോമൻസസ് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം ചിരിക്കൊടുക്ക. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളൊരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. എന്നെ ചെവി വെച്ചിരുന്ന കുന്ത്രോണ്ട എവിടെ പോയെന്ന് അറിയത്തില്ലല്ല. എവിടെ കൊണ്ടുവച്ച ഈ പിള്ളാരുടെ ഒരു കാര്യം. ശങ്കരൻകുട്ടി കരഞ്ഞതാ. അപ്പൂപ്പൻ എന്തിനെങ്ങനെ ഇറങ്ങി നടക്കുന്നേ? ഇവിടെ ഞാൻ ഇരുന്നാ പോരായിരുന്നോ? അപ്പൂപ്പ മരുന്ന് കഴിച്ചോ? മാങ്ങാച്ചോ കഴിച്ചോ? മാങ്ങയല്ല ചക്ക. ചുക്ക് കാപ്പിയാ എനിക്ക് വാങ്ങിച്ചോണ്ട് വാടി ചൂടോടെ ഒന്ന് കുടിക്കാലാ. ആ കാതിൽ ആ കുന്ത്രാണ്ട് ഇല്ല, ചുമ്മാ അല്ല വളവളന്ന് പറഞ്ഞ. അപ്പൂപ്പ അതെ ഇവിടെ ഇരുന്ന ഇരിക്കും. അപ്പൂപ്പ അപ്പൂപ്പ ഇന്ന് എന്റെ പിറന്നാളാ. തെങ്ങി കേറാനോ? ഞാൻ തെങ്ങിലൊന്നും കേറണ്ട, എന്റെ പിറന്നാളായതുകൊണ്ടേ ഇപ്പൊ കണ്ണേട്ടം വരും, ഞാനും കണ്ണേട്ടും കൂടെ അമ്പലത്തിൽ പോവും. ഓ അമ്പലങ്ങയാ, കൊണ്ടുവാടി കൊണ്ടുവാടി അമ്പലങ്ങ. അമ്പലങ്ങ എന്നും വേണ്ട, ദാ എന്റെ പിറന്നാളായിട്ട് ഈ ലെട്ടു കഴിച്ചു. ഒന്നേ ഉള്ളാടി. ആ ഒന്നേ ഉള്ളു. ഇത് എന്റെ കണ്ണേട്ടനുള്ള. ഹലോ കണ്ണേട്ടി, ഇത് എവിടെയാ? അമ്പലത്തിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായിട്ട് റെഡി ആയിട്ടിരിക്കുന്നറിയോ? എത്താറായോ? ആ ശരി ശരി, വേഗം പറഞ്ഞേ. അകത്തെങ്ങാനും കാണും, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇവിടുത്തെ ഓരോ പിള്ളാരുടെ കാര്യം. ഹലോ, തിന്നുന്ന ശ്രദ്ധയായതുകൊണ്ടായിരിക്കും വന്നവരെ ആരെയും കാണാത്ത അല്ലേ ബാബു? ഓ അയ്യോ, പത്രത്തിലുണ്ടായിരുന്നു വവ്വാല് കഴിച്ചതിന്റെ പകുതി ഒന്നും കഴിച്ചുകൂടാന്ന്. സുഖം വരും. കഴിച്ചോ കഴിച്ചോ. ദീപേ ആ കണ്ണേട്ട് എത്തിയോ? ആ ചെടി കണ്ണേട്ട ഒരു 5 മിനിറ്റ് അപ്പൂപ്പന്റെ ചെവിയിൽ വെക്കുന്ന കുന്ത്രാണ്ട് എവിടെയോ കൊണ്ടുവന്ന് വെച്ചിരിക്കുക, അത് എടുത്തോ. കൊടുത്തിട്ട് ഇതാ വരുന്നേ. ശരി കണ്ണേട്ടാ, അവിടെ പുറത്ത് ഞാൻ ഒരു പാത്രത്തിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, കണ്ണേട്ട എടുത്ത് കഴിക്കണേ. പഴകഞ്ഞി പഴകഞ്ഞി ഒക്കെ ഒരു പക്ഷെ അവളോടത്ത് തടി കൊട്ടാവാൻ വേണ്ടിയായിരിക്കും ഈ പഴകഞ്ഞി. പഴങ്കഞ്ഞി പഴകഞ്ഞി എന്ന് പറഞ്ഞ പഴമല്ലാതെ പിന്നെ തൊലിയോട് ഇടുന്നായിരുന്നു. രാവിലെ ഒരു കാലഘട്ടം തേങ്ങാപ്പുണ്ടാക്കിന്റെ മണമുണ്ടല്ലോ, എല്ലാം തേങ്ങയെന്നാണല്ലോ. ചെവിയില് വെച്ചോ. അതിന്റെ അകത്തുണ്ടായിരുന്നു, ടിവിയുടെ പുറത്തുകൊണ്ട് വെച്ചിട്ട്. കൈപ്പുണ്യം എന്ന് പറഞ്ഞ നിന്റെ കൈപ്പുണ്യം എനിക്ക്. നമ്മൾ വിവാഹം കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കി തുടങ്ങട്ടെ. എനർജി അല്ല ഇത്, ഇതേ ആടിന് കൊടുക്കാൻ വെച്ചാൽ കാടിയുള്ള ഇത്. ഞാൻ പറഞ്ഞോ കാര്യം ഉള്ളടുത്ത് കുടിക്കാൻ, ഇവിടെ ഒരു പാത്രത്തിൽ ലെട്ടു. അതാ വവ്വാൽ എടുത്ത് റാഞ്ചാൻ വേണ്ടി കാത്തിരിക്കല്ലേ വവ്വാല്. അല്ല എന്റെ പിറന്നാളായിട്ട് എനിക്ക് സമ്മാനം ഒന്നും ഇല്ലേ. എടി നിന്റെ ഈ കണ്ണേത്ത് അങ്ങനെ വെറും കൈയോടെ കയറി വരുമോ? നിനക്ക് ഒരു സമ്മാനം ഉണ്ട്, അതൊക്കെ മേടിച്ചോണ്ട് വെച്ചേക്കുന്നല്ലേ. സമ്മാനം എന്താ നോക്കോട്? ഒരു കൊലുസോ പാദസരം. ആ കൈ ഒന്ന് കാണിക്ക്. വേണ്ട ചേട്ടൻ തന്നെ എന്റെ കാലിട്ട് തന്നാ മതി. ദാർജിലിംഗ് ഒരു അരിഞ്ഞാണം മേടിച്ചോലോ. വേണ്ട വേണ്ട വേണ്ട, തന്നെ. ഇങ്ങനെ പ്രണയിച്ചോണ്ട് നടക്കുന്നതല്ലാതെ എന്നെ ഇതുവരെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചോ? എന്റെ പ്രിയതമേ, എന്റെ പൊന്നേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. അയ്യടാ ഇതെന്തോ നിൽക്കണം,
ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ ക്ഷണിക്കണം. അപ്പോഴേ ഈ കേൾക്കുന്നവർക്ക് ഒരു സുഖം ഉണ്ടാവും. നീ ചത്ത് മലച്ച് ശവമായി തെക്കോട്ട് കിടക്കുമ്പോ നിന്റെ ചിരയ്ക്ക് തീ കൊളുത്താൽ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ അതിനുവേണ്ടി എന്നോടൊത്ത് ജീവിക്കാൻ നീ തയ്യാറാണോ? എനിക്കറിയാടി ചില പെണ്ണുങ്ങളെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ തട്ടുകടയിലെ കുരുമുളക് പൊടിയുടെ ഡിപ്പ് കണ്ടിട്ടുണ്ട്, അതാണ് കൊല. എത്ര കുടഞ്ഞാലും വീഴത്തില്ല. ചിലപ്പോ നമ്മൾ അറിഞ്ഞു വെച്ചോണ്ട് കുടത്തിൽ കൊടുത്താണ്ടല്ലേ അടപ്പും തള്ളി പിടിച്ച് ആട്ടെ ഒറ്റ വീഴ്ച എല്ലാം കൂടെ ഇങ്ങനെ വന്നങ്ങ് മാറി. അങ്ങനെ എന്നെ കളിയൊക്കെ ഒന്നും വേണ്ട, ഞാൻ എന്തുമാത്രം ചേട്ടനെ സ്നേഹിക്കുന്നു എന്നറിയോ? ചേട്ടൻ ഇപ്പൊ എന്റെ ദൈവം അതറിയോ? ചേട്ടന്റെ ഈ മനസ്സ്, അതിനെ ഞാൻ സ്നേഹിച്ചു. എനിക്കറിയാലോ നിന്റെ കാര്യങ്ങളല്ല. ഒന്ന് കെട്ടിയ പെണ്ണാ ഞാൻ, എന്നിട്ടും ചേട്ടൻ ചേട്ടന്റെ ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിച്ചില്ല. നീ എപ്പോഴും നീ ഒന്ന് കെട്ടിയ കാര്യം നീ എന്തിനാ എപ്പോഴും ഓർക്കണേ? 4 വർഷമായി അവൻ പോയിട്ട്, ഇപ്പൊ അവന്റെ ആവി അടക്കം പോലും ഇല്ല. എനിക്കറിയാം 4 മാസം കൂടെ ജീവിച്ചെങ്കിലും എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. നീ അത് ഓർത്ത് നീ പേടിക്കണ്ട. സത്യം ഈ ഇഷ്ടം എന്നും എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. എപ്പോഴും ചേട്ടൻ കല്യാണം കഴിഞ്ഞാൽ എന്നെ ഇതുപോലെ സ്നേഹിക്കോ? എനിക്ക് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ കൂടുതൽ ഇഷ്ടം. കല്യാണം കഴിഞ്ഞാൽ ഇതേപോലെ സ്നേഹിക്കുമെന്ന്. അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് എവിടെ കാര്യങ്ങളെല്ലാം നീ തന്നെ നോക്കണം. സപ്പോർട്ടുള്ള അച്ഛൻ പിന്നെ അമ്പലത്തിലൊക്കെ പോവാണെങ്കിലേ എന്റെ ഭരണിയിൽ ഒരു പാൽപ്പായസം കൂടെ കഴിച്ചേരെ. അല്ല, എന്റെ ഭരണിയിൽ ഒരു പാൽപ്പായസം കഴിക്ക, എന്റെ നാള് ഭരണി, അതിൽ വഴിപാടായിട്ടൊരു പായസം കൂടെ കഴിച്ചേക്കെ. നിന്റെ അച്ഛന്റെ ഭരണിയിൽ ചെന്ന് ചൂട് വായിക്കേ. നമ്മുടെ മോളും കണ്ണനുമായിട്ട് ഈ അമ്പലത്തിലൊക്കെ പോക്ക് വരവേ നാട്ടുകാരൊക്കെ പലതും പറഞ്ഞു തുടങ്ങിയിരിക്കുക. അത് ശരിയാണ്, നീ നാട്ടുകാരറിഞ്ഞാ മോശമില്ലേ? അവരങ്ങനെ പോകുന്നത് അവരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്ക്. എടാ, അവര് പറയുന്നെങ്കിൽ പറയത്ത്, ഇവര് തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാൻ എന്തായാലും ഞാൻ തീരുമാനിച്ചു. അത് അതത്ര അങ്ങനെ പെട്ടെന്ന് പറ്റുമോ? നമ്മുടെ മോടെ കല്യാണം ഒന്ന് കഴിഞ്ഞതല്ലേ? ഒന്ന് കഴിഞ്ഞതാ, കുന്നത്തൂർ അമ്പലത്തില് അവിടെ സർക്കസ് കാണാനെന്നും പറഞ്ഞ് അവിടെ ഭർത്താവ് പോയതാ. എന്നിട്ട് ഇതുവരെയായിട്ട് വല്ല വിവരം ഉണ്ടോ? ഇല്ല. 4 വർഷമായി പോയിട്ട്. ആ 4 വർഷമായി ആന അടഞ്ഞെന്നോ എങ്ങോട്ടോ ആളെ കാണാതായെന്നോ കുറച്ച് ഈ കാണാതെ പോയ ആൾക്കാരെല്ലാം തിരിച്ചു വന്നു. പക്ഷെ ഇവൻ തിരിച്ചു വന്നോ? എനിക്ക് തോന്നുന്നത് ഇതിന്റെ പേരിൽ ഏതോ പെണ്ണിനെ വിളിച്ചോണ്ട് എങ്ങോട്ടോ സ്ഥലം വിട്ടതാ. അതുകൊണ്ട് അവന്റെ കാര്യം അങ്ങ് കളഞ്ഞുകളാ. നമുക്ക് പുതിയ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. അടിയന്തരമായിട്ട് 2-3 കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. സംഭവിച്ചില്ല പിന്നെ നമ്മുടെ ദീപമോളുടെ കുറെ കാര്യങ്ങൾ പറയാനാ. എവിടെ നിന്റെ മറ്റേ ദേശീയത്തിന്റെ ബ്രാൻഡ് അംബാസഡർ? പിണങ്ങി പുറത്ത് നിപ്പുണ്ട്. ആ, നിന്റെ ഭർത്താവ് ഇങ്ങോട്ട് വിളിക്കേ. ചേട്ടാ, ഇങ്ങോട്ട് കേറുക ചേട്ടാ. മോളെ, എന്തോ ദേഷ്യത്തിന് കാരണം? ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങോട്ട് ബസ്സിൽ വരുവായിരുന്നു. ഈ സമയത്ത് കണ്ടക്ടറുമായിട്ട് 1-2 പറഞ്ഞ് അങ്ങോട്ട് വഴക്കായി. അയ്യോ, നാട്ടുകാർ കൂടി പോലീസ് വന്ന് ആകെ നാണക്കേടായി പോയല്ലേ. സൈഡ് സീറ്റ് വേണമെന്ന് ബസ്സിനകത്ത്. എന്താ ദൈവമേ, അത് സൈഡ് സീറ്റ് അല്ലേ? MLA സീറ്റ് ഒന്നും അല്ലല്ലോ നീ വാശി പിടിക്കാൻ. ഈ സൈഡ് സീറ്റ് എന്നാത്തിനെ കാണണമെന്ന് പറഞ്ഞത് അറിയാവോ? എന്തിനാ? സിനിമാ പോസ്റ്റർ കാണാൻ. ഞാൻ നിന്നെ വിളിപ്പിച്ചത് നമ്മുടെ ദീപമോളുടെ കാര്യം പറയാൻ. അവള് 4-5 വർഷമായിട്ടൊരു തുണയില്ലാതെ നിക്കല്ലേ. അപ്പൊ അവളുടെ മറ്റൊരു കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ എന്താ നിന്റെ ഒരു അഭിപ്രായം? എനിക്കൊരു അഭിപ്രായം പറയില്ല, ഞാൻ ഒന്നും പറയുന്നുമില്ല, എനിക്ക് ഒരു അഭിപ്രായം പറയാനുമില്ല. ഒന്നും അല്ലെ, നിന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ, അപ്പൊ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം നിനക്കുണ്ട്. എനിക്കൊരു അവകാശമില്ല, ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല, എനിക്കൊന്നും ഒന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ മനസ്സിൽ സന്തോഷമുള്ള ഒരു കാര്യം പറയല്ലേ, ഒന്ന് തിരിച്ചുണ്ടെങ്കിലും. ഞാൻ പറയാം, ദീപക്ക് ഒരു അഫയറും അതങ്ങ് നടത്തി കൊടുക്കാനാ ഞങ്ങളുടെ തീരുമാനം. അപ്പൊ ജാതി മാറി കല്യാണം നടത്താനുള്ള പരിപാടിയാ അല്ലേ? എന്താ സഫീർ ഉണ്ടെന്ന് പറഞ്ഞു? സഫീർ അല്ല, അഫയർ, ഒരു പ്രണയം ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ പോവുകയല്ല. ഇവിടെ വീട്ടിൽ വന്നിട്ട് അഭിപ്രായം പറഞ്ഞാന്ന് പറയാൻ പാടില്ല. ആ, അഭിപ്രായം പറയണം. ഇതുപോലെ എല്ലാവരുടെയും മുമ്പിലും നല്ല നല്ല അഭിപ്രായങ്ങൾ തുറന്നു പറയണം. എന്താ അഭിപ്രായം പറ? തിരിച്ചു പോകുമ്പോ ഞാൻ ബസ്സിന്റെ സൈഡ് സീറ്റ് ഇരിക്കും. അയ്യോ, ചുമ്മാ മനുഷ്യനെ പറയിപ്പിക്കാറ്. ചേട്ടനെ എപ്പ എത്തി? കുറച്ചു നേരം വന്നിട്ട്. ചേച്ചി വന്നിട്ടുണ്ടോ? അവളാത്ത കാണുമ്പോ. ആ ചേട്ടാ,
ഇത് കണ്ണേട്ടൻ. ചേച്ചി കൊച്ചാ നിന്ന്. മണിമണി ഹാപ്പി പ്രസിഡന്റ്സ് ഓഫ് ദി ഡേ. എന്താ ജന്മദിന ആശംസകൾ എന്നാ? എനിക്കറിയാം, പിറന്നാൾ ആശംസ. താങ്ക് യു. അത് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞോട്ടെ. സുഖല്ലേ? ജീവിക്കാനുള്ള വക എന്തായാലും നമ്മള്. പിന്നെ വലിയ കാര്യമൊന്നുമല്ലല്ലോ ഏട്ടാ, ഇപ്പോഴത്തെ പണ്ട് ഇപ്പൊ വണ്ടികളൊക്കെ കൂടാണ്. സാൻഡിൽ ആണെങ്കിലും ഇവിടെ വണ്ടി കൂടുതലാണ്. പഴയണക്കൊല്ലം കൊണ്ട് ഓടാൻ വഴിയില്ല. പിന്നെന്തുവാട്ടെ, എല്ലാ വീട്ടിലും ഇപ്പൊ ഒരേ ടൂ വീലർ ഇല്ലാത്ത വീടുണ്ടോ? പിന്നെയുള്ള വകുപ്പെല്ലാം ഓട്ടോ വഴിയെ കിട്ടൂടാ? തീർച്ചയായിട്ടും. ഒരു കുടുംബം പറ്റാനുള്ള വഴി എന്തായാലും ഓട്ടോയിൽ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടല്ലേ. എനിക്കറിയായിരുന്നു നീയും ഇവളുമായിട്ടൊരു ഒരു പ്രേമം ഉണ്ടെന്നുള്ള കാര്യത്തിൽ. എനിക്ക് പണ്ടേ ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഇന്നലെ ഇപ്പം എന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞു ഇങ്ങനെ അവരെ തമ്മിൽ എന്തോ ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴും ഡൗട്ട് കൂടി. ഇപ്പം ഇത് പറഞ്ഞോളൂ. ഇല്ല, ഞാൻ ഇഷ്ടമാണ്. അത് വീട്ടുകാരൊക്കെ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല. പണ്ടോട്ടെ കാണുന്നേ. എന്തായാലും എനിക്ക് ആ ഒരു കേസിൽ പോയിക്കോട്ടെ. ഒന്നുമില്ല, ഇറങ്ങോട്ടെ. അങ്ങോട്ട് ഇറങ്ങാണ്. ഞാനേ എവരെയൊക്കെ ഇവിടെ വിളിപ്പിച്ചത് നിന്നോടും കൂടെ ഒരു കാര്യം ആലോചിക്കാൻ. ദീപയും നീയായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. അവളെ നിനക്ക് കല്യാണം കഴിച്ചു തരാനാ ഞങ്ങളുടെ തീരുമാനം. നിന്റെ ഇഷ്ടം എങ്ങനെയാ? അല്ല, ഞാനൊരു കാര്യം പറയാം, വളരെ നല്ല കാര്യമാണ്, എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവളെ പ്രേമിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇവളെ കല്യാണത്തിന് ആദ്യത്തെ കല്യാണത്തിന് മുമ്പേ ഞാൻ വന്ന് പറഞ്ഞായിരുന്നു. ഈ വീട്ടിൽ ഞാൻ വന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് കല്യാണം. അന്ന് തന്നെ പട്ടി അടിക്കുന്നവനെ പോലെ അടിച്ചിട്ടാണ് എന്നെ. എന്തൊക്കെ കേസാണെന്ന് ഉണ്ടായത് അന്ന് ആട്ടി ഓടിച്ച് പറഞ്ഞു വിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹത്തിന്റെ ഒരു സിൻസിയാരിറ്റി ഉണ്ടായ എന്റെ പേരിൽ വീണ്ടും അവളെ എന്തോ പോട്ടെ. അതുകൊണ്ട് എന്റെ മനസ്സിൽ ആ സ്നേഹം ഞാൻ ഇന്ന് സഹകരിക്കണം. ഇന്ന് എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളെ ദാക്ഷിണ്യം എനിക്ക് വേണം. അവളെ അമ്മയെന്ന് പറയട്ടെ. നീ ഇങ്ങനെ വെള്ളം വെക്കാറേ, കല്യാണം കഴിക്കുമ്പോഴേ പ്രേമിച്ച് നടക്കുമ്പോഴൊക്കെ രണ്ടു മൂന്ന് അടിയൊക്കെ കിട്ടിയെന്നിരിക്കും. എന്നാലല്ലേ പ്രേമത്തിന് ഒരു പഞ്ചുണ്ടാവത്തുള്ളത്. അപ്പൊ ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ നിങ്ങൾ തമ്മിലുള്ള കല്യാണം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താടി മംഗലം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താടി. ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറവറക്കണം. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലി മംഗലം. അത് പറയേണ്ട കാര്യം എനിക്ക് നിന്നോട് ഇല്ല കേട്ടോ. ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളൂ. ദീപേ ദീപേ വലിച്ച് അല്ല ചമ്മിപ്പിച്ചതാ സ്റ്റൈലിന് വേണ്ടി. അത് ചെക്കന ഓട്ടോ ഡ്രൈവർ അവരെ കൊണ്ടുവന്ന നിന്റെ ചേച്ചി ആളിയനും കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവറാണല്ലോ. നീ ഇത്രയും കാലം എവിടെ ആയിരുന്നു? ബോംബെയിലായിരുന്നു. ബോംബെയില് എങ്ങനെ പോയി? അന്ന് ആന വരണ്ടില്ലേ, വരണ്ടു കഴിയുമ്പോ ഞാൻ ലോറിയെ പിടിച്ചു കയറി. ലോറി ചെന്നിരുന്നത് ബോംബെയില്. എനിക്ക് ഹിന്ദി അറിയാവോ? അയ്യോ
അഞ്ച് പൈസ എന്റെ ഇല്ല. നല്ല പൈസ ഇല്ലായിരുന്നു, കാശോട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ സർക്കസ് കൂടാരത്തിൽ അടിമയിൽ പോലും പണി ചെയ്തു. എന്നാ പിന്നെ നിനക്കൊരു ലെറ്ററോ ഫോണോ ഒക്കെ ഇങ്ങോട്ട് വിട്ടോളായിരുന്നോ? വാസിയായിരുന്നു എനിക്ക്. ഇവളാണോ? അല്ലെന്ന്. പിന്നെ പൈസ ഉണ്ടാക്കണമെന്നുള്ള വാസി. പൈസ ആയിട്ട് ഞാൻ വരത്തുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തു. പൈസ കിട്ടിയില്ല, ഫോൺ ചെയ്യാൻ അവരെന്നെ വെളിയിൽ വിടത്തില്ല. അടിമയായിട്ട് ജോലി ചെയ്തു. പിന്നെ ഞാൻ സർക്കസ് കൂടാരത്തിൽ നിന്ന് വെറും ഒരു 500 രൂപ അടിച്ചു മാറ്റി ചെറിയൊരു ബിസിനസ് തുടങ്ങി. അപ്പൊ അവിടെ ചെന്നപ്പോഴും അടിച്ചു മാറ്റം നടത്തിയില്ലല്ലയോ? അമ്മ ഒന്ന് ഞാൻ പറയട്ടെ, എന്റെ ബിസിനസ് പടിപടിയായിട്ട് വളർന്നു. ബോംബെ നഗരം കൺകുളിർക്ക് കണ്ടു. എന്നിട്ട് എന്റെ സ്ഥാപനത്തിന് അവരിൽ പേരിട്ടു. തലകൾ വെട്ടി വെട്ടി മാറ്റി. കൊട്ടേഷൻ പണിയായിരുന്നു അവിടെ. അല്ല, പിന്നെ ഡോൺ ബാർബർ ഷോപ്പ്. അങ്ങനെ ഒരുപാട്. എന്നിട്ട് ഞാൻ 3 സമ്പാദിച്ചു. എന്തൊക്കെ? കത്തിരിക്ക, ചീപ്പ്, കണ്ണാടി. 3 സമ്പാദിച്ച് ഞാൻ പോന്നു, ബിസിനസ് വിട്ടു. ഇവിടെ ഒരു കട തുടങ്ങണം. എനിക്കും എന്റെ പ്രിയതമയ്ക്കും സുഖമായിട്ട് കഴിയണം. അറിയോ, ഭാസ്കരേട്ട ഇവിടെ നിന്ന് പോയ ശേഷം ഞാൻ മുറിവിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അതിനൊക്കെ പോ. ഞാനേ ചേട്ടൻ പോന്ന ശേഷം വയറുനേരം ആഹാരം കഴിച്ചിട്ട് എത്ര കാലായി എന്നറിയോ? ഞാൻ മേടിച്ചു കൊടുത്ത ചിക്കൻ ബിരിയാണിയുടെ മണം മാറിയില്ല. കൈ മണത്ത ഇപ്പൊ അറിയാം. ആ കൈ മണത്ത് നോക്കിയാ മതി, ഇപ്പൊ പിടിക്കും ചിക്കൻ ബിരിയാണി. ഇപ്പൊ പിടിക്കും കൈ മണത്ത. എന്റെ പൊന്നു മോനെ, നിനക്കറിയാം, നിന്നെ കാണാതായപ്പോ ഞാൻ അവളോട് പറഞ്ഞു എന്നറിയാം? ഒരു വെള്ള സാരി വാങ്ങിച്ച് നിന്റെ ഒരു വിധവ ജീവിക്കാനായിട്ട് ഓർമ്മ വരുമ്പോ ഞാൻ കണ്ണാടി നോക്കി കരയും, എന്നിട്ട് ഒറ്റയ്ക്ക് മാറി എന്നിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കും. രാജ്യങ്ങൾ പാസ്പോർട്ട് ഇല്ലാത്തോണ്ട് ബോംബെ മാത്രം പോകാൻ പറ്റിയില്ല. കലാമണ്ഡലം തൃശൂർ അല്ല, പിന്നെ ഇവിടെയാണ്. ഇവിടോ? മനസ്സിലായില്ല. പറ്റുമെങ്കിൽ സമ്പാദിച്ച കാശുകൊണ്ട് ഒരു സിനിമ പിടിക്കണം. അതെന്തിനാ? അഭിനയിക്കാൻ താരങ്ങള് കിടക്കല്ലേ. കലാകുടുംബമാ. എന്തിന് വെളിയിൽ നിന്ന് താരങ്ങളെ വിളിക്കണം? ഞാൻ ഇറങ്ങുന്നു കേട്ടോ. ഇറങ്ങിക്കോ. എന്നാ നിങ്ങള് വരുമ്പോ വിളിച്ചാ മതി ഓട്ടത്തിന്. പോവാറാവുമ്പോ പാവം ചെറുപ്പക്കാര്. അതെ, കുറെ കാലത്തിന് ശേഷം വന്നല്ലേ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. കേട്ടാ, സംസാരിക്ക്. നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. 4 കണക്ക് തീർക്കാനുണ്ട്. 4 കഥ പറയാനുണ്ട്. പുതിയ കടക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിട്ട് ദൈവം എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇങ്ങോട്ട് വരുന്നോ? ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തോ ചോദിക്കാനും പറയാനൊക്കെ വരുന്നെന്ന് ഞാൻ പറഞ്ഞതാ. ചേട്ടൻ എവിടെ ഇല്ല, ഭാസ്കരേട്ട് എവിടെ ഇല്ല, കണ്ണേട്ടൻ ദൈവം ഏത് ഇവിടെ വരില്ലെന്ന്. അപ്പൊ പോലെ വന്നിട്ടെന്നെ തേച്ചില്ല പെണ്ണ് തേച്ചില്ല പെണ്ണ് തെപ്പുപട്ടി പോലെ തേച്ചെങ്കിലേ എന്റെ പൈസ മേടിച്ചോണ്ട് പോടാ. പോടാ ഒന്നാലും വിട്. അത് തറവാടിത്തം. അത് തറവാടി എല്ലാം ഞാൻ സമ്മതിച്ചു. നീ എന്നോട് പൊറുക്കണം. നിങ്ങളുടെ മോളോട് പൊറുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നിട്ട് ഇങ്ങനെ ഇവിടെ കയറി പുറത്താ നാട്ടുകാരെന്താ പറയും? എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കണ്ട്. ഒന്ന് പോയി തരാവോ? ഒന്ന് അകത്ത് കയറി തരാ, വായി നോക്കിക്കാതെ ബംഗാളി. എനിക്ക് ഇഷ്ടാ കണ്ണേട്ടനെ. അടുത്ത ജന്മത്തിൽ എനിക്ക് വേണം കണ്ണേട്ട. എന്നിട്ട് കണ്ണേണ്ട ഈ നെഞ്ചിൽ എനിക്ക് തല ചാച്ച് കിടന്ന് ഉറങ്ങണോ? ഈ ജന്മത്ത് ചെയ്തത് ഒന്നും അവക്ക് പോരാ, തികഞ്ഞില്ല. ഞാൻ അടുത്ത ജന്മത്തും കൂടെ വിളിക്കുക എന്നെ. എന്തോ പറഞ്ഞ ഈ നെഞ്ചില് തല ചാച്ച് കിടന്ന് ഉറങ്ങണമെന്ന്. മഞ്ജുവാര്യർ ഒന്നുമല്ല കാവ്യമാനോ. ഞാൻ അയലത്ത് വരുന്നില്ല. ഇവിടെ അഭിനേത്ര ഇപ്രാവശ്യം ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് മികച്ച നടി.
നീ തന്നെടേ, നീ തന്നെ മികച്ച നടി. ചേട്ടൻ അറിയാവോ, ചേട്ടന്റെ കാര്യം ഓർത്തിട്ട് ഇന്നലെ ഞാൻ ഒരു പോള് കണ്ണടച്ചില്ല. ഉറക്കില്ലല്ലേ? ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് കാണുമല്ലോ. ഒരുപാട് പറയാനില്ലേ, നാട് വിട്ട് ഉറങ്ങിയില്ലേ രണ്ടുപേരും കഥയും പറഞ്ഞിരുന്നില്ലേ? 4 കൊല്ലത്തിന് മുമ്പ് എനിക്ക് നീ എൻ്റെ കൂടെ സിനിമാ തിയേറ്ററിൽ വന്നിട്ടുണ്ട്, നീ എൻ്റെ കൂടെ പാർക്കിൽ വന്നിട്ടുണ്ട്. അന്നൊന്നും ഒരു സ്പർശനം കൊണ്ടുപോലും ഒന്നും ചെയ്യാതെ വിട്ടത് നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത്. ഇനി ജീവിതത്തിൽ ആരോടും ഇങ്ങനെ കാണിക്കാൻ പാടില്ല. നല്ലൊരു ജീവിതമായിട്ട് സുഖമായിട്ട് ജീവിച്ചോ. ഇനിയിപ്പോ എന്തായാലും കണ്ണൻ ഇങ്ങനെ എന്നെ പോലെ ഇതേപോലെ തേപ്പ് കിട്ടി ഒരുപാട് കാമുകന്മാരിൽ ലോകത്തുണ്ട്. അവരുടെ ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയായി ഇന്ന് മുതൽ ഞാനും. ഒരു സൂപ്പർ പിക്ചർ പെർഫെക്റ്റ് ആക്ട് ആയിരുന്നു ചിരി കൊടുക്കേണ്ടത്. ജഡ്ജസും ഓഡിയൻസും എല്ലാവരും തന്നെ ട്രൂലി ഹാപ്പിയാണ്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മണിയമ്പിള്ള രാജു, നിന്നെ കാണാൻ എന്തൊരു ചന്തം. ബുദ്ധിയില്ലെങ്കിലും വിവരമില്ലെങ്കിലും ചന്തം ചന്തം. ജാ തൂ കര സകത്തെ ഇഷാരെ ദിൽ മേരാ. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോഗ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. നർമ്മത്തിന്റെ കാര്യത്തിൽ, ഹാസ്യത്തിന്റെ കാര്യത്തിൽ പ്രേക്ഷകര് 100% ഹാപ്പി ആയിരിക്കും, യാതൊരു സംശയവും. കാരണം വെർബൽ ഡയലോഗ്സ് വളരെ രസകരമായിരുന്നു, സിറ്റുവേഷൻസ് രസകരമായിരുന്നു, ക്ലൈമാക്സ് കൊള്ളാം. പിന്നെ ഓരോ ഡെവലപ്മെൻറ്റും അപ്രതീക്ഷിതം എന്ന റൗണ്ടിൽ നിങ്ങൾ അവതരിപ്പിച്ച ട്വിസ്റ്റുകളെല്ലാം തന്നെ അപ്രതീക്ഷിതമായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. രാജേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ചിരിക്കൊടുക്ക? ടീം ചിരിക്കൊടുക്ക ഇതിൻ്റെ തുടക്കം തന്നെ ആ അപ്പൂപ്പൻ വരികയാണ്. അതിൻ്റെ ആ പാട്ട് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഒരു പാണനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, ഒരു പടത്തിന് എപ്പോഴും ഒരു സിനിമാ തിയേറ്ററിൽ ചെല്ലുമ്പോഴും ആദ്യം ഒരു പാട്ടിൻ്റെ ശകലത്തിൽ തുടങ്ങുമ്പോൾ ആൾക്കാരുടെ മൈൻഡ്, ഒരു അവരുടെ മെൻ്റൽ മേക്കപ്പ് ഇതിലേക്ക് വരാനുള്ള സംഭവമാണ്. ആ തുടക്കം ഗംഭീരമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ വരുന്നു നമ്മുടെ അമൃത ഭാര്യയായിട്ട് അഭിനയിച്ച് അതിഗംഭീര അഭിനയമായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു മില്ലിമീറ്റർ പോലും അഭിനയിച്ചായിട്ട് തോന്നുന്നില്ല, ജീവിക്കുകയായിരുന്നു ആ കഥാപാത്രത്തിൽ. അതുപോലെ പിന്നെ ശശാങ്കം വരുന്നിടത്ത് അല്ലാതെ തന്നെ ഇത് ടേക്ക് ഓഫായി. ശശാങ്കം വന്നു, വന്നിട്ട് ആ കാടി വെള്ളമൊക്കെ കുടിക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര സംഭവമായി. പിന്നെ ഇതിനകത്തുള്ളത് ഈ ആ കൊലിസിൻ്റെ എപ്പിസോഡ്, ഞാൻ വിചാരിച്ചു എന്തിനാണ് കൊലിസ് എടുത്തത്. അതിന് ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സ്കിറ്റ് എഴുതുന്ന ആളുടെ ഒരു ഭാവനയാണ്. ഇപ്പോൾ ഇങ്ങനെ കൊലിസിട്ടാൽ മാത്രമേ അത് പിന്നത്തെ വരുന്നൊരു രംഗത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണിച്ച് അത് കാലിൽ നൂരിയെടുക്കാൻ പറ്റുന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ സ്കിറ്റ് കണ്ടിട്ട് ഞാൻ എന്താ പറയുക, ഒരു പൂർണ്ണ സ്കിറ്റാണ്. അതിൻ്റെ പുറകിൽ ശശാങ്കൻ്റെ ഒരു ബ്രെയിനുണ്ട്. അതായത് വച്ചാൽ വെടി ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കുന്ന ആളാണ് ശശാങ്കൻ. ചിരിക്കൊടുക്ക ടീമിനെ അഭിമാനിക്കാം, നല്ലൊരു സ്കിറ്റ് കാണിച്ചു, കൺഗ്രാജുലേഷൻ. അടിപൊളി. യെസ്, റിമി, ഓ ഇതിനപ്പുറം ഒരു സ്കിറ്റൊക്കെ നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുമോ? എൻ്റെ ചിരിക്കൊടുക്കേ, തമാശയല്ല ശരിക്കും. നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഈ സൈഡിൽ നോക്കുന്ന അളിയൻ്റെ ഓരോരോ കാര്യങ്ങൾ, ഒരു സീനിൽ പോലും അദ്ദേഹം ചിരിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം വെറുതെ നിന്നാൽ പോലും അടി ഉണ്ടാക്കുമ്പോൾ ഡാൻസ് ചെയ്യുമ്പോഴും മാറി കൊച്ചെ മാറി കൊച്ചെ, പുള്ളിക്ക് സൈഡ് സീറ്റ് വേണം ബസ്സിൻ്റെ, ഓരോ സീനും ഓർത്ത് വെച്ച് ചിരിക്കാറുണ്ട്. ഉഗ്രൻ സ്കിറ്റ് എല്ലാവരും കൂടെ ചേർന്ന് സൂപ്പർ സൂപ്പർ ഗുഡ്. സോ നമ്മുടെ പെർമനന്റ് ജഡ്ജസ് എല്ലാവരും തന്നെ സൂപ്പർ ഹാപ്പിയാണ്. ഇനി നമ്മുടെ സ്പടികം ജോർജ് സാർ മാത്രമാണ്. യെസ് സർ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ ഒരു പെർഫോമൻസ്?
ഓവറോൾ പെർഫോമൻസ് എല്ലാവരും നന്നായിരുന്നു. ഈ അവതരണ ഗാനം പുത്തൂരം വീട്ടിൽ പിറന്നവരെല്ലാം പൂപോലെ അഴകുള്ളവരായിരുന്നു. അതിനൊരു അപമാനമായിരുന്നു മുത്തച്ഛൻ. അപ്പൊ ഇതുവരെയുള്ള സങ്കല്പങ്ങളെ അങ്ങ് തകർത്തു. ഇവിടെ ആക്ടിങ് വളരെ നന്നായിരുന്നു. ഇത് നന്നായി പെർഫോം ചെയ്തവർക്ക് എല്ലാവർക്കും എന്റെ കൃത്യമായ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൂപ്പർ. പക്ഷെ റിമി, ഇവിടെ ഇന്ന് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ജഡ്ജസ് പാനൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങറ്റത്തെ ഒരാളെ ഡൽഹിയിൽ നിന്ന് ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നതുപോലെ ഇരിക്കുന്നുണ്ട്. സത്യം കേട്ടോ, ഭയങ്കര മാറ്റം ആ ഡ്രസ്സിംഗിന്റെ ആണോ? അതെ അതെ. ഇനി ജഗദീഷേട്ടൻ ഒരു ഭീഷണിയാവും. ഒരു ട്വിസ്റ്റ് പറയാനുണ്ട്, കാരണം ഞാൻ ഈ ഒരു പച്ച കുടിപ്പിട്ടുകൊണ്ടാണ് വന്നേ. അപ്പം എന്നെ കണ്ട ഉടനെ മണിമുള്ള രാജി പറഞ്ഞു, ചേട്ടാ കുഴപ്പിക്കരുത്, എനിക്കൊരു പച്ച ഡ്രസ്സാണ്, ചേട്ടൻ ഈ ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഒരു ചേഞ്ച് വരുത്തിയതാണ്. ഞാൻ ഇത് ചേഞ്ച് വരുത്തിയത് മണിമുള്ള രാജുവിന് വേണ്ടി മാറ്റിയതാ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പക്ഷെ ഞാൻ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം നോർത്തിൽ ഉടങ്ങി ഗവർണറായിട്ട് പോകും, അതിനുവേണ്ടി ഇപ്പോഴേ തച്ചു വെച്ചാണ്, അതിടാന്നും പറഞ്ഞു. ജീവിതത്തിൽ മറ്റുള്ളവർ പച്ച പിടിക്കുന്നത് കാണാൻ താല്പര്യമുള്ള ആളാണ് രാജു, പക്ഷേ ഡ്രസ്സിന്റെ കാര്യത്തിൽ അവനവൻ മാത്രം മതി പച്ച എന്ന് വിശ്വസിക്കും. ഇത്രയും പറഞ്ഞപ്പോ പച്ചമല പൂവ് നീ ഉച്ചി വരത്തീന് കൊറ്റങ്കൊരയേത് നീ നന്ദവനത്തീര് സിരിച്ച വെള്ളി മണി തന്നാതന്നാന ദൂരി ദൂരി രാജു ചേട്ട നീയ ഞങ്ങളുടെ മുത്താണ് ഞങ്ങളുടെ മുത്താണ് കോമഡി സ്റ്റാർസിൻ്റെ മുത്താണ് മണിയമ്മിള്ള രാജു നിന്നെ കാണാൻ എന്തൊരു ചന്തം മണിയമ്മിള്ള രാജു നിന്നെ കാണാൻ എന്തൊരു ചന്തം ബുദ്ധിയില്ലെങ്കിലും വിവരമില്ലെങ്കിലും ചന്തം ചന്തം മണിയമ്മിള്ള രാജു നിന്നെ കാണാൻ എന്തൊരു ചന്തം. ഒരു കാര്യം പ്രത്യേകം പറയണം, ഈ ഒരു സോങ് നമ്മുടെ ഇവിടുത്തെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ജഗദീഷേട്ട സ്ഥിരം പാടുന്ന ഒരു പാട്ടാണ് രാജേട്ട. പക്ഷേ ആഫ്റ്റർ ഓൾ എന്താണെന്നറിയില്ല, ഗേൾസിന് നമുക്ക് രാജേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ടീം ചിരിക്കൊടുക്ക. എന്തായാലും ഇനി മാർക്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ രാജേട്ടൻ, ഞാൻ കൊടുക്കുന്ന മാർക്ക് 24 out of 25. Superb. Jayadishita? 24 out of 25. Remy Tommy? 25. Team Chirikudukede, innathe ee oru actine fantabulous scores aanu avarku labhikkunnathu. It's 98 on 100. അപ്പൊ ഇന്ന് ചിരിക്കുടുക്കയ്ക്ക് നമ്മുടെ ഈ ഒരു ടീമിന് നല്ല മാർക്സും കാര്യങ്ങളും പെർഫോമൻസും ഒക്കെ ആയതുകൊണ്ട് തന്നെ എന്ന് നമ്മൾ ഓഡിയൻസിന് അങ്ങോട്ട് അവർക്ക് എന്റർടൈൻമെന്റ് നൽകി ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഇവിടെ സ്റ്റുഡിയോ ഓഡിയൻസ് ആയി എത്തിയ ഗ്രൂപ്പിൽ നിന്നും ഒരു പെൺകുട്ടി നമുക്ക് വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു എൻ്റയർ ടീമിന് വേണ്ടി ഒരു സോങ് പാടിത്തരാമെന്ന് നേരത്തെ ഏറ്റിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് സ്വാധീനം ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. സ്വാധീനം പഞ്ചാബിൽ നിന്നാണ് ഈ സുന്ദരി, അവിടെ ബയോടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് സ്വാതി നമുക്ക് വേണ്ടി ഒരു സോങ് ഇവിടെ ഇതാ പാടിത്തരാൻ പോവാട്. സൂപ്പർ എക്സൈറ്റഡ്. Hey!
സൂപ്പർ 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 നന്നായി പാടി, നന്നായി പാടി. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. താങ്ക് യു. എന്റെ അമ്മയ്ക്കും കൂടെ ഒന്ന് താങ്ക് യു പറഞ്ഞേക്കണം. മമ്മി ആ മ്യൂസിക് ടീച്ചർ. എന്റെ മ്യൂസിക് ടീച്ചർ ആണോ? ആ എല്ലോ ചേച്ചി. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സോ അപ്പോൾ ഇന്നത്തെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് എൻ്റർടൈൻമെൻറ്റും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ പോലും നിങ്ങളെല്ലാവരെയും മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഈ ഒരു വേദിയിലെത്തും. അതിനു മുമ്പ് ഈ ഒരു സന്തോഷത്തോടെ തന്നെ ജേഷയുടെ ബാക്കിയുള്ള എല്ലാ വിഷമവും മറന്ന് നമുക്ക് നടിച്ചു പൊളിച്ചാലോ. ഓക്കെ ഓക്കെ ഓക്കെ. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. Until the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry winding up. ഡോക്ടർ കണ്ണിന്റെ ഡോക്ടർ അല്ലേ? അതെ. പിന്നെന്തിനാ ഈ മൂന്ന് കണ്ണട? ഇതെനിക്ക് ഷോർട്ട് സൈറ്റ് വരുമ്പോ വെക്കുന്ന കണ്ണട, ഇതെനിക്ക് ലോങ് സൈറ്റ് വരുമ്പോ വെക്കുന്ന കണ്ണട. കുട്ടിയൊക്കെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിലാവണം, എന്നിട്ട് കുട്ടികൾ പാടുള്ളൂ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ തന്നെ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ട് എന്റെ വിൽ പവർ ആണത്. എന്റെ പ്ലാനിങ് ഒരിക്കലും എന്തിനാണ് ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുന്നേ? വല്ല സർക്കാർ വണ്ടിയിലും പോയിക്കൂടെ? അച്ഛാ മറ്റന്നാളാണ് ഇന്റർവ്യൂ, അല്ലാതെ അടുത്ത മാസമല്ല. ചെവി കേക്കത്തില്ലേ? ഈ ഞാനാരാ? നീ ഗർഭിണിയാ? ഇത് എങ്ങനെ, ഇത് എങ്ങനെ? ഇന്നലെ രാവിലെ കൊറിയറിൽ വന്നതാ ഞാൻ മേടിച്ചിങ്ങോട്ട് വിഴുങ്ങി. ഈ നാട്ടുകാരുടെ തന്തയ്ക്ക് വിളി കേൾക്കുന്ന പണിയല്ലാതെ നിനക്ക് വേറെ ഒരു പണിയും കിട്ടിയില്ലേ മോനെ? അതെന്താ അമ്മ അങ്ങനെ? ഡാ ഇടുക്കിയിൽ വീതടിച്ച് പോയാലും ഡാ ഇവിടെ ഇരിക്കുന്ന കെ എസ് ഇയിലെ ഉദ്യോഗസ്ഥർക്കും തന്തയ്ക്ക് വിളി ഉറപ്പാ. കോസ്റ്റും കർട്ടസി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പോളിമോഡൽ സിൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കർട്ടസി ഫോർ മീര, ജുവൽ ഹട്ട്, സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റും കർട്ടസി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കർട്ടസി ഫോർ റിമി ടോമി, മീനു ഹട്ട്. ഷെഡ്യൂൾ വിന്നർ പ്രൈസ് സ്പോൺസർഡ് ബൈ അറഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാടു. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം, 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.